ഓണാഘോഷ തിമിർപ്പിൽ മലയാളികൾ ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. തിരുവോണം ആഘോഷിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലേക്ക് കേരളം കടന്നു കഴിഞ്ഞു. വിപണിയും ഏറെ പ്രതീക്ഷകളോടെ സജീവമായി കഴിഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്നും അജീഷ് ജയകുമാർ ചേരുകയാണ്. അജീഷേ, ഈ തിരുവനന്തപുരത്ത് ഓണമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏറ്റവും സജീവമാകുന്ന ഇടമാണ് ചാല മാർക്കറ്റ്. ഏത് രീതിയിലാണിപ്പോൾ വിപണിയിൽ കാര്യങ്ങൾ? രാവിലെ തന്നെ ഉത്രാടപ്പാച്ചിലിൻ്റെ ഭാഗമായ ആൾക്കാർ എത്തിക്കഴിഞ്ഞു. എങ്ങനെയായിരിക്കും ഇന്നൊരു വിപണിയുടെ ചലനങ്ങൾ? ചാല മാർക്കറ്റ് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായ കേന്ദ്രമാണ്. അതുകൊണ്ട് ചാല ഉണർന്നു വരുന്നതേ ഉള്ളൂ. രാവിലെ ഇപ്പോൾ ഈ പൂക്കടകളൊക്കെ കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ ഇവിടെയൊക്കെ വന്നിരുന്നു. പൂക്കടകൾ 24 മണിക്കൂറും തുറന്നിരിക്കുകയാണ്. അല്ലാത്ത കടകളൊക്കെ രാത്രി അടച്ച ശേഷം പിന്നെ വീണ്ടും അത് കുറച്ചും കൂടെ സമയം കഴിഞ്ഞ് അത് വീണ്ടും തുറന്നിരിക്കും. എന്തായാലും ആളുകളൊക്കെ നമ്മളിപ്പോൾ ചില ക്ലബ്ബുകളുടെ ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ കഴിഞ്ഞ ദിവസം അത്തം ഇട്ടതിന് ശേഷം ആ പൂക്കളും മറ്റും തികയാത്തത് കൊണ്ട് രാവിലെ വീണ്ടും വരുന്നവരുണ്ട്. ആ പൂക്കളുടെ ലിസ്റ്റുമായിട്ടൊക്കെ ചിലരുടെ ഒക്കെ നമുക്ക് ഒരു പ്രതികരണം. ചേട്ടാ, ഇവിടുന്ന് വരുന്നത് ഇവിടെ അടുത്താണോ? തിരുവനന്തപുരത്ത് തന്നെയാണോ? ഇന്നലെ അത്തോട്ടൊരു തികയാത്തോണ്ട് വന്നാണോ? അത്തം പോകുന്ന നാളെയാണ് പ്രധാനപ്പെട്ട അത്ത ഇടാൻ വേണ്ടിട്ടാണ്. ഈ ബാക്കി 9 ദിവസം അത്ത ഇട്ടായിരുന്നോ? നമ്മള് ക്ലബിന്റെ പരിപാടിയായിരുന്നു. ഒറ്റ ദിവസമാണ് പ്രധാനപ്പെട്ട അത്ത? നാളെ ഇടും, മറ്റന്നാ 2 ദിവസത്തെ പരിപാടിയാണ് ക്ലബിന്റെ, അതിനുവേണ്ടി എടുക്കാൻ വന്നത്. അപ്പം അങ്ങനെയാണ്, ചില ക്ലബ്ബുകളൊക്കെ ഈ തിരുവോണ ദിവസം ഏറ്റവും വലിയ അത്തം ഇടും. അതിനുശേഷം അതിന് മുമ്പുള്ള അത്തങ്ങളൊക്കെ വളരെ പേരിന് മാത്രം വിട്ടുപോകും. അങ്ങനെയാണ് ചില ഇടങ്ങളിലൊക്കെ ആഘോഷിക്കുന്നത്. ചിലർക്ക് 10 ദിവസം ഉണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ഇത്തവണത്തെ ഓണത്തെ വിപണിയൊക്കെ? മൊത്തത്തിൽ കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്ര പോരാ. ഇപ്പം മറ്റേ വയനാട് ദുരന്തവും കാര്യമെല്ലാം ആയതുകൊണ്ട് കുറച്ച് ഡള്ളാണ്, എങ്കിലും കുഴപ്പമില്ല, ബിസിനസ് ഉണ്ട്. ഈ പൂക്കളുടെ ആവശ്യക്കാരൊക്കെ കുറവാണല്ലേ? പൂക്കൾ വാങ്ങിക്കാൻ വരുന്നവര്? പൂക്കൾ വാങ്ങാൻ വരുന്ന ആൾക്കാർ കുറവാണ്. ഇപ്പം എല്ലാവരും ഡയറക്റ്റ് തോവാളയൊക്കെ പോയാണ് പൂ എടുക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ പലയിടങ്ങളിലും കൃഷിയും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വളരെ മോശം തന്നെയാണ്, എങ്കിലും കുഴപ്പമില്ലാതെ പോകും. പക്ഷേ വില നല്ല കുറവാണ്. നമ്മൾ വന്ന് ചോദിച്ചപ്പോഴേക്ക് ഇന്നലെയൊക്കെ വളരെ തുച്ഛമായ വിലയേ ഉള്ളൂ പൂക്കൾക്ക്. സാധാരണ കഴിഞ്ഞ വർഷമൊക്കെയാണ് ഈ സമയത്ത് ഉത്രാടത്തിൻ്റെ അന്നൊക്കെ വില ഭയങ്കരമായിട്ട് കുതിച്ചു വരുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ കൊല്ലമൊക്കെ 1 കിലോ പൂവിന് 100 രൂപ 150 രൂപ വിറ്റ പൂവ് ഇപ്രാവശ്യം 80 രൂപ 90 രൂപ ആ റേഞ്ചിലാണ് പോകുന്നത്. സാധനം വില കുറവാണ്, എങ്കിലും ബിസിനസ് കുറച്ച് ഡള്ളാണ്. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഇത്ര ഓണം? അടിപൊളി. അടിപൊളിയാണ്. അടിപൊളി. വീട്ടിലൊക്കെ സദ്യക്കുള്ള സാധനമൊക്കെ? എല്ലാം സെറ്റാവും. അപ്പം ആളുകളൊക്കെ ഈ മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സാധനങ്ങൾ ഈ പച്ചക്കറി മാർക്കറ്റിലൊക്കെ ഇന്നലെ രാത്രി തന്നെ വലിയ തിരക്കുണ്ടായിരുന്നു. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങോട്ടൊക്കെ നടക്കാൻ തന്നെ പ്രയാസമായിരിക്കും. അത്രയധികം ആളുകളായിരിക്കും ചാല മാർക്കറ്റിലേക്ക് നടന്നെത്തുക. എന്തായാലും ഉത്രാടത്തിനം അതിൻ്റെ തുടക്കമാണ്. നാളെ തിരുവോണത്തെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി ഓട്ടം തുടങ്ങിക്കഴിഞ്ഞു മലയാളികൾ.